ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. തിരുവനന്തപുരത്തെ കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് ഇപ്പം ഇന്നലെ രാവിലെ മഴയില്ല, ഇന്നലെയും കാര്യമായിട്ട് പെയ്തില്ല, മിനിഞ്ഞാന്നാണ് ഇപ്പം മഴ പെയ്തത്. ഇന്നലെയും ഇന്നുമായി കാലാവസ്ഥ തെളിഞ്ഞു തന്നെ നിൽക്കുന്നു. ആ ബാക്കി കാലാവസ്ഥ കൂടി പറയട്ടെ. തീർച്ചയായും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. കൊച്ചിയിൽ നല്ല മഴയാണ് കേട്ടോ പ്രസാദേ. കൊച്ചിയിൽ മഴയുണ്ട് അല്ലേ? അപ്പോൾ അരുൺകുമാറും സംഘവും കൊടയെടുത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കോളും. പിന്നെ അപ്പോൾ കാലാവസ്ഥയിലേക്ക് വന്നാൽ, നിലവിലിപ്പോൾ അഞ്ച് ദിവസം മഴ തുടരാനുള്ള സാധ്യതയാണ് പറയുന്നത്. ഇന്നും നാളെയും അലേർട്ടുകളൊന്നുമില്ല. പക്ഷേ 28-ാം തീയതി മുതൽ മുന്നറിയിപ്പുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണമായി പറയുന്നത് ഒരു ചക്രവാത ചുഴിയുണ്ട്. അത് ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ട് 29-ഓടുകൂടി. അപ്പോഴേക്ക് കൂടി മഴ കുറച്ചുകൂടി ശക്തമാകും എന്നുള്ളതാണ് അറിയിക്കുന്നത്. മറ്റ് മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ് ഇന്നില്ലെങ്കിൽ പോലും കടലാക്രമണ സാധ്യത അല്ലെങ്കിൽ വലിയ തിരമാലകളുടെ സാധ്യത പ്രവചിക്കുന്നുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ 5 ദിവസം കൂടി മഴ തുടരാനുള്ള ഒരു സാധ്യതയാണ്. അരുൺ, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നത് ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോവാണല്ലേ? എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 3 ആഴ്ചയിലേറെയായി 5 ദിവസം 5 ദിവസം 5 ദിവസം എന്നൊക്കെ പറഞ്ഞ് തുടർച്ചയായിട്ട് വരുന്നത്. വരൾച്ച എന്നൊക്കെയുള്ള പറഞ്ഞ പേടിയൊക്കെ മാറിയിട്ടേ തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന രീതിയിലേക്ക് കേരളം മാറിയല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ? അത് വലിയ ആശ്വാസം കൂടിയല്ലേ മറ്റൊരു തരത്തില്. ഓൾറൈറ്റ്.